ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് 10 സിംഗേഴ്സ് ബേസ്ഡ് ഓൺ നാഷണൽ അവാർഡ്സ് അത് ആരൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ദേശീയ അവാർഡ് എത്രയെണ്ണം ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടോപ്പ് 10 ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ലിസ്റ്റിലുള്ള എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ് കേട്ടോ. സോ ഇതാ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് ലഭിച്ച ഗായകരുടെ ലിസ്റ്റ്. നമ്പർ 10-ൽ മൂന്ന് നാഷണൽ അവാർഡുകൾ വാങ്ങിക്കൊണ്ട് ശങ്കർ മഹാദേവൻ. 2000-ൽ കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് ചിത്രത്തിലാണ് അദ്ദേഹത്തിന് ആദ്യം നാഷണൽ അവാർഡ് ലഭിച്ചത്. രണ്ടായിരത്തി 2007-ൽ താരെ സമീൻ പറിന് ലഭിച്ചു. രണ്ടായിരത്തി 2012-ൽ ചിത്തഗോങ് എന്ന ചിത്രത്തിനും നാഷണൽ അവാർഡ് ലഭിച്ചു. 9-ാം സ്ഥാനത്ത് വീണ്ടും മൂന്ന് നാഷണൽ അവാർഡുകളുമായി ഉദിത് നാരായണൻ. 2001-ൽ ലഗാനാണ് അദ്ദേഹത്തിന് ആദ്യം നാഷണൽ അവാർഡ് കിട്ടിയത്. 2002-ൽ ദിൽ ചാഹത്താ ഹേ, സിന്ദഗി ഖൂബ്സൂരത് ഹേ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും അവാർഡ് ലഭിച്ചു. 3-ാമതായി 2004-ൽ സ്വദേശ് എന്ന ചിത്രത്തിനും ലഭിച്ചു. 8-ാം സ്ഥാനത്ത് മൂന്ന് ദേശീയ അവാർഡുകളുമായി ഇന്ത്യയുടെ വാനം പാടി ലതാ മങ്കേഷ്കർ. 1972-ൽ പരിചയ് എന്ന ചിത്രത്തിനാണ് ലതാജിക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. 1974-ൽ കോറാ കാഗസ് എന്ന ചിത്രത്തിനും ലഭിച്ചു. 1990-ൽ ലേക്കിൻ എന്ന ചിത്രത്തിനും നാഷണൽ അവാർഡ് ലഭിച്ചു. 7-ാം സ്ഥാനത്ത് മൂന്ന് നാഷണൽ അവാർഡുകളുമായി അനശ്വര ഗായിക വാണി ജയറാം. 1975-ൽ അപൂർവ രാഗങ്ങൾ എന്ന തമിഴ് ചിത്രത്തിനാണ് ആദ്യം വാണിയമ്മയ്ക്ക് നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. 1979-ൽ ശങ്കരാഭരണത്തിലെ വിവിധ ഗാനങ്ങൾക്ക് 2-ാമത് അവാർഡ് ലഭിച്ചു. 1991-ൽ സ്വാതി കിരണം എന്ന തെലുങ്ക് ചിത്രത്തിനാണ് വാണി ജയറാമിന് 3-ാം തവണ ദേശീയ അവാർഡ് ലഭിക്കുന്നത്. 6-ാം സ്ഥാനത്ത് 4 ദേശീയ അവാർഡുകളുടെ തിളക്കത്തിൽ എസ് ജാനകി അമ്മ. 1977-ൽ 16 വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനത്തിനാണ് ആദ്യ തവണ ജാനകി അമ്മയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 1980-ൽ ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഗാനത്തിന് 2-ാമത്തെ തവണ എസ് ജാനകിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. 1984-ൽ സിതാര എന്ന തെലുങ്ക് ചിത്രത്തിനാണ് വീണ്ടും ദേശീയ അവാർഡ് ലഭിക്കുന്നത്. 1992-ൽ തേവർ മകനിലെ പാട്ടിനും അവാർഡ് ലഭിച്ചു. 5 ദേശീയ അവാർഡുകളുമായി ശ്രേയ ഘോഷാൽ നമ്പർ 5-ൽ. 2002-ൽ ദേവദാസിനാണ് ശ്രേയയ്ക്ക് ആദ്യം ദേശീയ അവാർഡ് ലഭിച്ചത്. 2005-ൽ പഹേലി എന്ന ചിത്രത്തിനും ലഭിച്ചു.
2007 ജബ് വി മെറ്റിനും അവാർഡ് കിട്ടി. രണ്ടായിരത്തി 2008 അന്തഹീൻ എന്ന ബംഗാളി ചിത്രത്തിനും ജോഗ്വ എന്ന മറാഠി ചിത്രത്തിനും കൂടിയാണ് അവാർഡ് ലഭിച്ചത്. രണ്ടായിരത്തി 2021 ഇരവിൻ നിഴൽ എന്ന തമിഴ് ചിത്രത്തിലെ തെലുങ്ക് ഗാനം പാടിയതിനാണ് ശ്രേയ ഘോഷാലിന് നാഷണൽ അവാർഡ് ലഭിച്ചത്. 4ാം സ്ഥാനത്ത് 5 ദേശീയ അവാർഡുകളുമായി പി സുശീല അമ്മ. 1968 ഉയർന്ന മനിതൻ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനത്തിനാണ് ആദ്യ തവണ സുശീല അമ്മയ്ക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. 1971 സവാലെ സമാളി എന്ന തമിഴ് ചിത്രത്തിനും അവാർഡ് ലഭിച്ചു. 1976 സിരി സിരി മൂവ എന്ന തെലുങ്ക് ചിത്രത്തിന് അവാർഡ് ലഭിച്ചു. 1982 പി സുശീലയ്ക്ക് അവാർഡ് കിട്ടിയത് മേഘ സന്ദേശം എന്ന തെലുങ്ക് ചിത്രത്തിനാണ്. 1983 MLA യദു കൊണ്ടാലു എന്ന തെലുങ്ക് ചിത്രത്തിനും അവാർഡ് ലഭിച്ചു. 6 ദേശീയ പുരസ്കാരങ്ങളുമായി അനശ്വര ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം 3ാം സ്ഥാനത്ത്. 1979 ശങ്കരാഭരണത്തിനാണ് ആദ്യമായി അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. 1981 ഏക് ദൂജേ കേ ലിയേ എന്ന ഹിന്ദി ചിത്രത്തിന് അവാർഡ് ലഭിച്ചു. 1983 സാഗര സംഗമത്തിനായിരുന്നു അടുത്ത തവണ അവാർഡ് കിട്ടിയത്. 1988 രുദ്രവീണ എന്ന തെലുങ്ക് ചിത്രത്തിനും അവാർഡ് ലഭിച്ചു. '95 സംഗീത സാഗര ഗാനയോഗി പഞ്ചാക്ഷര ഗവായ് എന്ന കന്നഡ ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. 1996 മിൻസാര കനവിലെ ആലാപനത്തിനും ദേശീയ അവാർഡ് ലഭിച്ചു. 6 ദേശീയ പുരസ്കാരങ്ങളുമായി നമ്മുടെ വാനമ്പാടി കെ എസ് ചിത്ര 2ാം സ്ഥാനത്ത്. 1985 സിന്ധു ഭൈരവിയിലെ ഗാനങ്ങൾക്കാണ് ആദ്യ തവണ ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. 1986 നഖശതങ്ങൾക്ക് ലഭിച്ചു. 1988 വൈശാലിയിലെ ഇന്ദു പുഷ്പത്തിനും ദേശീയ അവാർഡ് ലഭിച്ചു. 1996 മിൻസാര കനവിലെ ആലാപനത്തിനും ദേശീയ അവാർഡ് ലഭിച്ചു. 1997 വിരാസത്ത് എന്ന ഹിന്ദി ചിത്രത്തിനും വീണ്ടും ദേശീയ അവാർഡ് ലഭിച്ചു. ഈ പാട്ടിന്റെ ദേശീയ അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. 2004 ഓട്ടോഗ്രാഫ് എന്ന തമിഴ് ചിത്രത്തിന് വീണ്ടും ദേശീയ അവാർഡ് കിട്ടി. ഇനി നമ്പർ 1 സ്ഥാനത്ത് ഇതുവരെ ഈ റെക്കോർഡ് ആരും തകർത്തിട്ടില്ലെന്ന് പറയാം. 8 ദേശീയ അവാർഡുകളുമായി പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുദാസ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. 1972 അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനാണ് ആദ്യത്തെ തവണ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി പത്മതീർത്ഥമേ ഉണരു
തൊട്ടടുത്ത വർഷം 73-ൽ ഗായത്രി എന്ന ചിത്രത്തിലെ ഗാനത്തിനും അവാർഡ് ലഭിച്ചു. '1976-ൽ ചിപ് ചോർ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനത്തിന് അവാർഡ് ലഭിച്ചു. '82-ൽ കിട്ടിയത് മേഘ സന്ദേശം എന്ന തെലുങ്ക് ചിത്രത്തിനാണ്. ഒരു കഥ പറയാം. 1987-ൽ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന് ലഭിച്ചു. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ രാമകഥാ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ. 1991-ൽ ഭാരതത്തിലെ രാമകഥാ ഗാനലയത്തിന് ലഭിച്ചു. സാഗീതം പാടുകയാ ഇത് സാഗര. 1993-ൽ സോപാനത്തിലെ ഗാനത്തിനും ദേശീയ അവാർഡ് ലഭിച്ചു. '2017-ൽ വിശ്വാസപൂർവം മൻസൂർ എന്ന ചിത്രത്തിലെ ഗാനത്തിനും നാഷണൽ അവാർഡ് ലഭിച്ചു. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് ലഭിച്ച ഗായകരുടെ ഒരു ലിസ്റ്റ് എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 10 ഗായകരും ഒന്നിനൊന്നും മികച്ചവർ തന്നെയാണ്. അതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഇതിൽ ഉൾപ്പെടാത്ത ദേശീയ അവാർഡ് അധികം ലഭിച്ചിട്ടില്ലാത്ത ഗായകരും ഒട്ടും മോശമല്ല കേട്ടോ. എല്ലാ ഗായകരോടുമുള്ള ബഹുമാനത്തോടുകൂടി ഇതൊരു ഇൻഫർമേഷൻ നൽകാനുള്ള വീഡിയോ ആയിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പൊ ശരി എന്നാൽ.